ഓണം കളറാക്കാൻ മാവേലി പാതാളത്തിൽ നിന്നല്ല രാപ്പാളിൽ നിന്ന്. പുതുക്കാടിനടുത്ത് രാപ്പാൾ സ്വദേശി പൊന്നാത്ത് മനോജ് മുകുന്ദനാണ് കഴിഞ്ഞ 15 വർഷത്തിലേറെയായി മാവേലി വേഷധാരിയായി ഓണനാളുകളിൽ പ്രജകളെ കാണാൻ എത്തുന്നത്. മാവേലി വേഷധാരണത്തിന്റെ മുന്നോടിയായി മാസങ്ങൾക്ക് മുൻപ് മീശ വളർത്തി തുടങ്ങും. കാൽത്തളകളും വളകളും കടുക്കനും അരപ്പട്ടയും തുടങ്ങി ആടയാഭരണങ്ങൾ അണിഞ്ഞ് ചേലയും ചുറ്റി ഓലക്കുടയും ചൂടി മനോജെത്തിയാൻ സാക്ഷാൽ മാവേലി പോലും ഒന്നമ്പരക്കും. ഇത്തവണ രാപ്പാളിൽ നടത്തിയ ഓണാഘോഷത്തിൽ മാവേലി നാട് കാണാൻ എത്തിയത് മഹീന്ദ്ര ജീപ്പിന്റെ ബോണറ്റിൽ കയറിയിരുന്നാണ്. മാവേലിയുടെ ചിത്രം പകർത്താനും കൂടെ നിർത്തി സെൽഫി എടുക്കാനും ആളുകൾ ഏറെ ഉണ്ടായിരുന്നു. മനോജിന് മാവേലിയായി മാറാൻ വേണ്ടത് കേവലം ഒരു മണിക്കൂർ മാത്രമാണ്. വർഷങ്ങളായി ഭാര്യയും മക്കളും ചേർന്നാണ് ഒരുക്കുന്നത്. സർക്കാർ ജീവനക്കാരനായ ഇദ്ദേഹം ഓഫീസിലെ ഓണാഘോഷങ്ങളിലും നാട്ടിലെ സാംസ്കാരിക സംഘടനകൾ നടത്തുന്ന ഓണാഘോഷങ്ങളിലും ലാഭേച്ഛയില്ലാതെയാണ് മാവേലി വേഷം ധരിച്ചെത്തുക. സമ്പൽ സമൃദ്ധിയുടെ പ്രതീകമായ ഓണനാളിൽ മഹാബലി വരുന്നതിന്റെ പ്രതീകമായി വേഷം ധരിച്ചു വരുന്നതിൽ ഏറെ ആനന്ദം നൽകുന്നു എന്നാണ് മനോജ് പറയുന്നത്. കഴിഞ്ഞ 15 വർഷമായിട്ട് മാവേലി വേഷധാരിയായിട്ട് ജില്ല മുഴുവൻ കറങ്ങുന്നുണ്ട്. ജനങ്ങളുടെയൊക്കെ അടുത്ത് നിന്ന് വളരെ നല്ലൊരു പ്രതികരണമാണ് എല്ലായിടത്തു നിന്നുള്ളത്. നിരവധി ചാനലുകളുടെയൊക്കെ സഹായത്തോടെയാണ് ചെയ്യാൻ പറ്റുന്നത്. ഇപ്പോൾ ഈ വർഷം ഇവിടെ രാപ്പാട് രൂപരേഖ തിയേറ്റേഴ്സിൻ്റെ വലിയ ഓണാഘോഷ പരിപാടികളൊക്കെ ഉണ്ട്. അപ്പോൾ നാടകം അല്ലാതെ മാത്രമല്ലാതെ ഞങ്ങൾ മാവേലി, തിരുവാതിരക്കളി, കുമ്മാട്ടിക്കളി എല്ലാം ഉണ്ട്, പുലിക്കളി എല്ലാം ഉണ്ട്. അപ്പോൾ അതിൻ്റെ ഭാഗമായിട്ടാണ് ഇന്ന് വേഷം കെട്ടിയിട്ടുള്ളത്. സാധാരണ ചാനലുകളുടെ ഭാഗമായിട്ട് ജില്ല മുഴുവൻ കറങ്ങലാണ്, എല്ലാ ഓഫീസുകൾ സ്കൂളുകളെല്ലാം കറങ്ങും. അപ്പോൾ നല്ലൊരു പ്രതികരണമാണ് എല്ലായിടത്തും കിട്ടുന്നത്. നമുക്ക് നമ്മളായിട്ട് തന്നെ പലപ്പോഴും ജീവിക്കാൻ പറ്റുന്നില്ല, മറ്റൊരാളുടെ വേഷത്തിൽ ജീവിക്കുമ്പോൾ അത് വലിയൊരു രസമാണ്. ഇരിങ്ങാലക്കുടയിൽ നടത്താറുള്ള തനിമ സാംസ്കാരിക പരിപാടിയിലും പുനലൂർ എക്സ്പ്രസിന് പുതുക്കാട് റെയിൽവേ സ്റ്റേഷനിൽ നൽകിയ സ്വീകരണം ഉൾപ്പെടെ ജില്ലയിലെ ചെറുതും വലുതുമായ നിരവധി ആഘോഷങ്ങളിലും മാവേലിയായി വേഷം ധരിച്ചിട്ടുണ്ട്. കൂടാതെ ജില്ലയിലെ പ്രമുഖ പ്രാദേശിക ചാനലുകളിലും മാവേലിയായി മനോജ് മുകുന്ദൻ പ്രേക്ഷകരുടെ മുൻപിൽ എത്താറുണ്ട്. കുട്ടിക്കാലം മുതൽ ശ്രീകൃഷ്ണ ജയന്തി ആഘോഷങ്ങളിൽ വിവിധ വേഷങ്ങൾ ധരിക്കാറുള്ള ഇദ്ദേഹം പഠനകാലത്ത് കോളേജ് തലത്തിലും ഡി സോണിലും സമ്മാനങ്ങൾ വാരിക്കൂട്ടിയിട്ടുണ്ട്. രാപ്പാൾ രൂപരേഖ തിയേറ്ററിന്റെ അമേച്വർ നാടകങ്ങളിൽ അഭിനയിച്ച് അഭിനയ ലോകത്തും മനോജ് തന്റേതായ കഴിവ് തെളിയിച്ചിട്ടുണ്ട്. പാലക്കാട് ജില്ലയിലെ ആനക്കര ഗ്രാമപഞ്ചായത്തിൽ ഫ്ലഡ്കാർക്കായി സേവനമനുഷ്ഠിക്കുകയാണ് ഇദ്ദേഹം. ഭവ്യയാണ് ഭാര്യ, ഭാവന, ഭൂമിക എന്നിവർ മക്കളാണ്.